സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ ബെഡിൻ്റെ അടിയിൽ നൺ ടു വരും. നാളെ പ്ലസ് വൺ എക്സാം ആണ്, ഞാൻ എന്ത് ചെയ്യും? ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ടൊരെത്തും പിടിയും കിട്ടുന്നില്ല. പഠിച്ചില്ലല്ലേ, അറിയാലോ, പിന്നെ എന്തിനാ ഈ ചോദിക്കുന്നേ? പഠിക്കണം, പഠിക്കണ്ട പിന്നെ. ചേട്ടാ ചൂടാവല്ലാട്ടെ, ഇങ്ങനെ എടാ ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെ. പഠിച്ചാലേ മാർക്ക് കിട്ടും, മാർക്ക് കിട്ടിയാലല്ലേ നമ്മളെ തള്ളി പറഞ്ഞാൽ മാറട്ടാ നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. ബ്രോ ഞാൻ പറയാം, സി ബി എസ് ഇ ആണെങ്കിൽ സി ബി എസ് ഇ ലെവൻത്തിന്റെ മാർക്ക് എടുക്കുമോ? സുശീല എല്ലാരും വിളിച്ചു. എന്റെ പൊന്നെ, പഠിക്കാതെ ഇരുന്ന് 97 കിട്ടിയ ഒരുത്തനാണത്. കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. 10 പൈസക്ക് പഠിച്ചിട്ടില്ല, നിർത്തി അവമാനിക്കുവാണ്. പക്ഷെ ഞാനൊക്കെ എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് പഠിച്ചു. ഒരു കാരണമായിരുന്നെങ്കിൽ ചത്തേനെ. ഞാൻ ശരിക്കും ഉണ്ടായ സംഭവം പറയാം, നുണ പറയണ ആവശ്യമില്ല. എക്സാം കഴിഞ്ഞ് മാത്സിൻ്റെ ഒക്കെ പരീക്ഷ കഴിഞ്ഞിട്ട് ബസ്സിൽ കയറി ഇരിക്കുമ്പോൾ ആൻസേഴ്സ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പൊ ആൻസേഴ്സ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടെ ഉള്ളവൻ ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട്, അവൻ്റെ മുഖത്തേക്ക് കണ്ണിലേക്ക് നോക്കിയിട്ട് ഇതാണ് ആൻസർ എന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ അവനത് തെറ്റാണെന്ന് അവൻ്റെ കണ്ണിൽ കാണുമ്പോൾ ഉണ്ടാവുന്നൊരു സുഖമുണ്ടല്ലോ. എന്നുവെച്ചാൽ അവൻ്റെ ആൻസർ തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്ത് എൻ്റെ ആൻസർ ശരിയാണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു മനസ്സിലായി. മാറ്റിടാം ഗൈസ്, 1 സെക്കൻഡ്.